കൊത്തുവെച്ചതു, താരം കണ്ണു വെച്ചതു, ജീവന്റെ പൂച്ചില്ലയിൽ കൈവന്നൊരി നാളുകൾ. കാലം കാത്തുവെച്ചതു, താരം കണ്ണു വെച്ചതു, ജീവന്റെ പൂച്ചില്ലയിൽ കൈവന്നൊരി നാളുകൾ. പാട്ടിന്നൊരീണം തരാം, കൂട്ടിന്ന് കൂട്ടായി വരാം, തോളോട് തോൾ ചേർന്നിടാം, കൈയോട് കൈ കോർത്തിടാം. ഒരു തൂവൽ ചിറകിൽ ഇനി വെറുതേലയോ, മുകളിൽ തഴുകാം നീളെ നീളെ, ഇനി കണ്ണീരെല്ലാം ഒരു പറയാ കഥയാ. ഇതെല്ലാം ചേർന്നു വന്നതാണേ, ചേർന്നതൊക്കെ ചെയ്യുന്നതാണേ, ആരോ ചൊല്ലി വെച്ച പോലെ കയ്യിൽ നിന്ന് വന്നതാണേ. പ്രേമം വന്നതാണ്, വന്ന പോലെ പോയതാണ്, കൂർത്തകാരി രൂപ പോലെ നെഞ്ചു വളരെ പഞ്ചിലാണ്. കാലം കാത്തുവെച്ചതു, താരം കണ്ണു വെച്ചതു, ജീവന്റെ പൂച്ചില്ലയിൽ കൈവന്നൊരി നാളുകൾ. കാലം കാത്തുവെച്ചതു, താരം കണ്ണു വെച്ചതു, ജീവന്റെ പൂച്ചില്ലയിൽ കൈവന്നൊരി നാളുകൾ. ഇതെന്റെ ആദ്യത്തെ സമ്മാനമല്ല, പക്ഷെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ്. ഇത് നീ തുറന്നു നോക്കുമ്പോൾ എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം, നിന്റെ സന്തോഷം എത്രയുണ്ടെന്ന് അറിയണം. രോഹിത്, അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ കട്ടിപ്പോ. സത്യമായിട്ട് ശ്രുതി, അതെവിടെ പോയതാ എനിക്ക് അറിയില്ല. നീ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. ഞാൻ ഇത്ര കാര്യമായിട്ട് തന്നതാ, ഇത്രയ്ക്ക് ശ്രദ്ധയില്ലേ നിനക്ക്? ഞാൻ കുളിക്കാൻ പോകുന്ന ഒരു ആ ഗിഫ്റ്റ് അവിടെയുണ്ട്, അത് കഴിഞ്ഞിട്ട് ആ റൂമിൽ ആരോ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. പുറത്തുനിന്ന് ആര് വരാനാ? നീ വെറുതെ അവമാരം നെഞ്ചത്ത് കയറണ്ട, അവമാരല്ല അതെനിക്ക് ഉറപ്പുണ്ട്. അജയ്, ഇത് ശരിയാവില്ല. എന്ന് നിനക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി വരുന്നു, അന്ന് നമ്മൾ തമ്മിൽ കാണാം. തീരുമാനമായി.
എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്ത് പറ്റി പോനെ അജയ്, ഒരു മാതിരി ഡാഷ് പോയ അണ്ണാൻ വിട്ടിരിക്കുന്നത്. എന്ത് പറ്റിയടാ, അവള് ഫോൺ എടുക്കുന്നില്ലേ? എന്റെ പൊന്നളിയ, ഇതെല്ലാം ഇവളുമാരെ നമ്പരാ. തുടക്കമൊക്കെ ഇങ്ങനെ ഒരുപാട് കാണും, അവസാനം ഉണ്ടല്ലോടാ. നിന്നെ നൈസ് ആയിട്ട് അങ്ങ് തേക്ക് കളിയാ. നിമോ, ഞാൻ അല്ലെങ്കിലേ ഭ്രാന്ത് പിടിച്ചിരിക്കാം, നിർത്ത്. എന്തിനാണ് ഞാൻ നിർത്തണ്ടേ? എനിക്ക് വിഷമമുള്ളതാണ് ഞാൻ പറയുന്നേ. എനിക്ക് പെണ്ണെന്ന് പറഞ്ഞത് ഇഷ്ടമല്ലടാ. എല്ലാവരും ചതിക്കും, എവളും ചതിക്കും, അവളും ചതിക്കും, എല്ലാ അണ്ണൻ ചതിക്കും. പെണ്ണാണോ ചതിച്ചിരിക്കും? എന്തായടാ ഇപ്പം, അവളെടുത്തോ? എടുക്കത്തില്ലടാ, എടുക്കത്തില്ല. നീ കോളേജിലെ കാർഡ് കണ്ടോ? നാളെ അവിടെ വരെ പോവും. അജയ്, നീ എന്ത് കൊള്ളല്ല കൊച്ചു പിള്ളേരെ പോലെ. നമുക്ക് പോവാം. എന്റെ കാര്യം ഫുള്ള് നിനക്കൊക്കെ അറിയാവുന്നില്ലടാ. സോറിടാ വെച്ചാനെ. നിനക്കൊരു കാര്യം അറിയോ, അന്ന് പെരുമൺദുരന്തത്തിലെ മുങ്ങിയ ട്രെയിനിലെ ഒരു കമ്പാർട്ട്മെന്റ് ഈ കായലിന്റെ അടുത്തിലൂടെ എവിടെയോ ഉണ്ട്. ഒന്ന് പോടാ അവിടെ നിന്ന്, ഇതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത്. സത്യടാ, ഒരു 89 പോകി പോയിട്ടുണ്ടാകും, 100 ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ കാര്യം ഇപ്പം ആദ്യമായിട്ട് കേൾക്കാം. ഇവിടെ അങ്ങനെ നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉള്ളതാണോടേ, നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വരു, ദേഹിക്കുന്ന ഈ നാട്ടുകാരല്ലേ, അവൻ്റെ അടുത്ത് ചോദിക്ക്. പറയാം. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൊച്ചുനാൾ മുതലേ ഞാൻ കേട്ടു വന്നൊരു കഥയാണ്. എൻ്റെ അമ്മയ്ക്കൊക്കെ ഇപ്പോഴും ആ ദിവസം ഇന്നലെ കഴിഞ്ഞ പോലെ ഓർമ്മയുണ്ട്. അമ്മയ്ക്കുള്ളിലൊരു ഞെട്ടലോടെ അല്ലാതെ അത് ഓർക്കാൻ പറ്റത്തില്ല. ഒരു ജൂലൈ 8 വെള്ളിയാഴ്ചയായിരുന്നു, എന്നത്തെയും പോലെ ഒരു സാധാരണ ദിവസം. ചെറിയൊരു ചാറ്റൽമഴയുടെ ഉച്ച നേരത്ത് വലിയൊരു ശബ്ദം കേട്ടാണ് എല്ലാവരും ഓടിയെത്തിയത്. ഓർക്കേണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു 26 നമ്പർ ഐലൻഡ് എക്സ്പ്രസ്. പെരുമൺ പാലത്തിന് മുകളിൽ നിന്നും അഷ്ടമുടിക്കായലിൻ്റെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തി. ഒന്നിനു മേലെ ഒന്നായി ബോഗികൾ കായലിലേക്ക് വീണുകൊണ്ടേയിരുന്നു, കൂടെ കാതടപ്പിക്കുന്ന നിലവിലാണ്. പിന്നെ അന്നൊന്നും ഇത്ര ഫെസിലിറ്റീസ് ഇല്ലല്ലോ, അതുകൊണ്ട് ചെറിയ വള്ളങ്ങളിലൊക്കെയാണ് ഇവിടുത്തെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയത്. നമ്മുടെ മൺറത്തുരത്തു നിന്നൊക്കെ ലോറിയിലൊക്കെ അട്ടിയിട്ട ഈ ബോഡിയൊക്കെ കൊണ്ടുവരും. ഒരു മിസ്റ്റീരിയസ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ട്രെയിൻ മറിഞ്ഞതിൻ്റെ കാരണം ഇന്നും അജ്ഞാതമാണ്. എന്താ സംഭവിച്ചതെന്ന് ആർക്കും ശരിയായ ഉത്തരവില്ല. അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു ശവന്തീനി. രക്ഷിക്കാൻ നോക്കുന്നതിന് പകരം ആളുകളുടെ മാലയും കാശും ഒക്കെ എടുത്ത് ഓടിയവർ. പക്ഷെ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുമെന്നറിയില്ല, അന്നവിടെ മരിച്ചവരുടെ ആത്മാക്കൾ ഈ നാട് വിട്ട് പോയിട്ടില്ല. അവരിവിടെയുണ്ട് നമുക്കിടയിൽ. ഇവിടെ നമ്മളൊന്ന് കാതോർത്താൽ, വളരെ ഇൻറ്റൻസായിട്ട് വിചാരിച്ചാൽ നമുക്കവരുടെ പ്രസൻസ് അറിയാൻ പറ്റും. മനുഷ്യനൊഴുകിയ എല്ലാ മൃഗങ്ങൾക്കും അവരെ കാണാൻ പറ്റും. ഒന്ന് പോടാ ഇറക്കാൻ ഈ കഥയ്ക്ക് വല്ല കുട്ടികൾ ചെന്ന് പറയും. ഓരോ അന്ധവിശ്വാസങ്ങളായിട്ടാണ് ഇതൊക്കെ ആര് പറഞ്ഞുണ്ടാക്കണമെന്ന് എനിക്ക് മനസ്സിലാക്കും.
ഇത് ഞാനായിട്ട് പറയണ കഥയല്ല, ഇവിടെ കാലാകാലങ്ങളായി ഇവിടുത്തെ നാട് നാട്ടാരും പറയണ കഥയാണ്. അത് ഇത്രയും പേര് പറയുമ്പോൾ അത് വിശ്വസിച്ചേ പറ്റൂ. എടാ, നിനക്കൊരു കാര്യം അറിയോ? അന്ന് ആ ദുരന്തത്തിന് ശേഷം ഈ നാട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടായി. ഒരു പ്രശ്നവും ഈ നാട്ടിൽ ആകെ പ്രശ്നമായി. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആത്മഹത്യ, മാറാവ്യാധി, ക്ഷാമം, ആകെ പ്രശ്നമായി. ക്ഷാമം കിട്ടിയ നാടുപോലെ. 84 റഷ്യൻ കമ്പനി ഇൻഫ്രാക്ചർ തുടങ്ങാൻ ഉദ്ദേശിച്ച് ആ പ്രോജക്റ്റ് പാതിക്ക് വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നു. അതിൽ പിന്നെ ഈ സ്ഥലം ഇങ്ങനെ കാട് പിടിച്ചു കിടന്നു. 88 ആ ട്രാജഡിയിൽ ശരീരം ഉപേക്ഷിച്ച് പോയ ആത്മാക്കളെല്ലാം കുടിയേറിയത് ഇവിടെ ഇങ്ങനെ ആരും ശ്രദ്ധിക്കാതെ വിഴിഞ്ഞു കിടന്ന് ഈ കാട്ടിലാണ്. നാട്ടിലെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ കൂടിയപ്പോൾ അന്നത്തെ എല്ലാവരും ചേർന്ന് പ്രശ്നം വെച്ചു. അന്നത്തെ ദുരന്തത്തെ മരിച്ച അത്ര ആളുകളുടെ ആത്മാക്കളെ ഇവിടെ ഈ കാടിനകത്ത കൂടിയിരിക്കുക. എല്ലാ ദിവസവും ഇവിടെ വിളക്ക് കത്തിച്ചു പോകും. അതീ പിന്നെയാണ് ഈ നാട്ടിലെല്ലാം ഒന്ന് ശാന്തമായത്. വർഷങ്ങളോളം അത് തുടർന്നു. നാടും നാട്ടാരും പഴയ ആ സന്തോഷത്തിലേക്ക് തിരിച്ചു വന്നു. അവിടുന്ന് ഒരു 12 വർഷം കഴിഞ്ഞാണ് നമ്മുടെ ഈ കോളേജ് ഇവിടെ വന്നത്. പതിയെ പതിയെ ആളുകളെല്ലാം മറന്നു തുടങ്ങി. അവരുപോലും അറിയാതെ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വിളക്കുവെളുത്തലൊക്കെ മുടങ്ങി. ഇപ്പോൾ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറു പോലും ഇല്ല. എന്നാലും അവരുടെ സാന്നിധ്യം ഇപ്പോഴും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. എൻ്റെ പൊന്നളിയ, ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ നിനക്കൊന്ന് വിശ്വസിക്കാൻ വിശ്വസിക്കാതിരിക്കാം? ഞാൻ പറഞ്ഞത് ഈ കഥയൊക്കെ കേട്ടിട്ടാ. സോ ബാക്കി നിന്റെ ഇഷ്ടം. ആ കൊട്ടയടിക്കുന്ന ഒരു പരിധിയുണ്ട്. This is what I call a memory with a watermark. ഒരു ജൂലൈ 8 വെള്ളിയാഴ്ചയായിരുന്നു അവർക്കണ്ട കാഴ്ച. ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്നു. ഒരു മിസ്റ്റീരിയസ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ട്രെയിൻ മറിഞ്ഞതിൻ്റെ കാരണം ഇന്നും അന്ന് അന്വേഷണം നടത്തിയ സൂര്യനാരായണ കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നോക്കുമ്പോൾ ഏതോ ഒരു കാറ്റാണ് പറഞ്ഞു വിശ്വസിക്കുന്നത്. ഇന്ന് അവിടെ മരിച്ചവരുടെ ആത്മാക്കൾ ഈ നാട് വിട്ടു പോയി. അവരിവിടെ ഉണ്ട്, നമുക്കിടെ, ഇവിടെ. ഒരു 100 വട്ടം നിന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് തമാശ കാണിക്കല്ലേ, തമാശ കാണിക്കല്ലേ എന്ന്. നിനക്ക് വിശ്വാസം കാണത്തില്ല, ഇവിടെ വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുവിധമെല്ലാം സോൾവായി ഒന്നായിരുന്നു. ഇനി എന്താവോ എന്തോ. നമുക്കിത് ആരുടെങ്കിലും ഒന്ന് പറഞ്ഞാലോ? ഏ, നാട്ടിൽ അറിയണ ആരുടെങ്കിലും. ഇനി ഇത് എന്ന് പറയാത്ത ഉഴപ്പേ ഉള്ളൂ. ഒന്നാമത് നമ്മൾ കയറിയത് തന്നെ പ്രശ്നമാണ്. ഉമ്മാരെയൊക്കെ കൊണ്ട് കയറി. ഞാൻ പറയണമെന്ന് കേക്ക്. എല്ലാത്തിനും ഒരു സയന്റിഫിക് റീസൺ ഉണ്ട്. ഞാൻ പറയണമെന്ന് കേക്ക്. അജയ്, നിന്റെ സയൻസിനപ്പുറമാണ് ഇവിടുത്തെ കാര്യങ്ങൾ, അത് നീ മനസ്സിലാക്കണം. ഇനി എല്ലാവരും എന്തോ നോക്കിയിരിക്കുക, ഇങ്ങോട്ട് വാ. ഈ അരവിന്ദ് അവന്മാരുണ്ട് ഇവിടെ പടത്തിനും. രാജേടാ, നീ അതും ആലോചിച്ചോണ്ടിരിക്കണോ? എടാ, നമ്മൾ എവിടെയും പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പോട്ടോ, നീ പോയിട്ട് സംസാരിച്ചിട്ടോ, ചെല്ലു പോട്ടോ.
നീ മൂടൊന്ന് മാറ്റി പിടിയടിയ. ശ്രുതി, എനിക്ക് അവന്റെ കാര്യം ചേട്ടാ. രണ്ട് സെറ്റ് കോപ്പി ഇങ്ങോട്ട്. എന്താടാ അസൈൻമെന്റ്? ആരുടെയാടാ? സോണി ടീച്ചറിന്റെ. നീ വരണ്ടോ? അന്നങ്ങ് നടന്നു പോര്. ആ ശരി, നിൽക്കാവിടെ, ഞാനന്ന് അങ്ങോട്ട് വരാം. ഡാ ഞാൻ പോയി നിമോയി പിക്ക് ചെയ്തിട്ട് വരാം. അവനും ഉണ്ട് അസൈൻമെന്റ് എഴുതാൻ. വേഗം വരണം. ഒറ്റയ്ക്ക് എഴുതി ഒരു 10 മിനിറ്റ്. പഴയ പാട്ട് ഓരോരോ മാരണങ്ങൾ കേട്ടല്ലോടെ, രണ്ടും കൂടി എഴുതി മറിക്കുക. പേനയും പേപ്പറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുത്തനം കൂടെ തന്നെ പൊറുതി മുട്ടിയിരിക്കുക. എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾ വിത്തട സംഭവം തമിഴാണല്ലടാ. തമിഴ് അറിയുന്ന ആരുണ്ട്? നമ്മുടെ എച്ച്ഒഡി ഉണ്ട്. ഇങ്ങിരുന്ന് പോയിട്. സാറ് പറഞ്ഞ ഇവിടുന്ന് പോണമെന്നല്ലേ എന്റെ അർത്ഥം? ഞാൻ നിന്നോട് ഇവിടുന്ന് പോകാൻ പറയാറടാ. എന്നോടല്ല, നമ്മളോട്. ഇവിടെ എന്തുകൊണ്ടാടാ തമിഴ്? എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കോളേജിൻ്റെ വരവോടെ ഇവിടെ സ്വസ്ഥമായി കഴിഞ്ഞിരുന്ന ആത്മാക്കളുടെ സ്വസ്ഥത നഷ്ടമായത്, സ്വാതന്ത്ര്യം നഷ്ടമായത്. അതുകൊണ്ട് അവർ നമ്മളോട് അവർക്കറിയുന്ന ഭാഷയെ സംസാരിക്കുന്നു. നമ്മളോട് ഇവിടുന്ന് പോകാൻ പറയണം. ശെമ്പുവാടാ, ഇത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണം. പക്ഷേ എനിക്കിപ്പോൾ എന്തൊക്കെയോ പോലെ തോന്നറാം. ഇത്രയും കാലം ഞാൻ ഇത് വെറും തമാശയായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ ഇനി എനിക്കിത് പറ്റില്ല. സത്യം പറഞ്ഞ ആ പ്രശ്നത്തിന് ശേഷം ഞാൻ തീരെ ഓക്കെ അല്ലടാ. നീ അതും ചിന്തിച്ചിരിക്കുകയാണോ? എൻ്റെ പ്രശ്നത്തിൻ്റെ സീരിയസ്നെസ് ഞങ്ങൾക്കറിയാം. നീ അതും ആലോചിച്ചിട്ട് ടെൻഷനാവുണ്ട്. ബാ, ഈ മൂഡിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റുമോ?
ഇനിയിപ്പം പോയില്ലെങ്കിൽ അവന്മാരോട് എന്ത് പറയടാ. അവിടെ നോക്കിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടാ ജനി. ഡാ ഞങ്ങൾ ഇറങ്ങുക, നിനക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പ്രശ്നമൊന്നുമില്ലല്ലോടാ. വേഗം വാടാ. ആടാ വരുന്നറാ, ഒന്ന് അടങ്ങ്. അച്ഛൻ വരുമ്പോ സമ്മാനം കൊണ്ടുവരും. Mm-hmm.
ദേവാ, രോഹിത്തെ ഞങ്ങൾ വന്നോ? ദേവാ, രോഹിത്തെ വെറുതെ കളിക്കല്ലടാ. എവിടെയാടാ പുല്ല്? നീ എന്താ ആളെ കളിപ്പിക്കണ? വെറുതെ വാതിൽ തട്ടി മനുഷ്യനെ. എന്ത്? എന്തായാലും മതി. ഇല്ലടാ, അതൊന്നും കുഴപ്പമില്ല. ഇന്ന് വേം വാ എല്ലാരും. അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നെ എന്തോ ആണിക്കോ നീ? ഓഹ്, വേറൊന്നും വഴി കൊടുക്കത്തെ ട്രാഫിക്കും ബഹളവും ഒന്നും പറയണ്ട. ഓഹ്, എന്താടാ, എന്താ നീ ഒരു പേടിച്ചറിഞ്ഞിരിക്കുന്നേ? എന്തോ ഇപ്പൊ ഒരു സംഭവം ഉണ്ടായ. ഞാൻ വിളിച്ചതിന്റെ പ്രധാന കാരണം തന്നെ അതാണ്. എന്തോ കാര്യം? എന്തോ എങ്ങനെ എന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കേണ്ട എനിക്കറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്താടാ കാര്യം പറ? കുറച്ചു നേരമായിട്ട് ഈ വാതിലിന്റെ മുകളിൽ ഒടുക്കത്തെ മുട്ട്, പക്ഷെ ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ല. ഓ, തുടങ്ങിയല്ലോടാ. സത്യാടാ അരവി, നീ ഞാൻ പറഞ്ഞൊന്ന് വിശ്വസിക്കുന്നു. തോന്നലാടാ. എടാ, അല്ലടാ, സത്യമാണ്. ഓ, പറഞ്ഞു തോലക്ക് നീ. എന്താണ് അറിയില്ല, പക്ഷെ ചെന്ന് നോക്കുമ്പോ ആരുമില്ല. ഓഹ്, മതിയായില്ലേ നിങ്ങൾക്ക് കയ്യേറി കയ്യേറി? ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തിരഞ്ഞെടുത്തതായിരുന്നു. ഞാൻ കാരണം, എല്ലാം എന്റെ തെറ്റാ. ഞാൻ നാട്ടിലേക്കൊന്ന് പോയാലോന്ന് ആലോചിക്കായിരുന്നു. അമ്മയോടെങ്കിലും എല്ലാം ഒന്ന് പറയണം. എന്തിനാടാ അമ്മയും കൂടെ പേടിപ്പിക്കാനോ?
നമ്മളുണ്ടാക്കിയ ദൈവമായിട്ടൊരു സൊല്യൂഷൻ കാണിച്ചെന്നിരിക്കും. ഉറപ്പാ. നമുക്കൊരു ഡോക്ടറിനെ കണ്ടല്ലോ. നീ എന്താടാ വിചാരിച്ച്? എനിക്ക് ഭ്രാന്താന്നാണോ? നാട്ടുകാർ പറയണല്ലോ ഒക്കെ ഒരു സത്യമുണ്ട്, ഇത് വെറും കഥയല്ല. എനിക്ക് ഒരു കാര്യം മാത്രമേ അറിയണ്ടു, ഇതിൻ്റെ സത്യം പറയാൻ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് മാത്രം കേതറിഞ്ഞാൽ മതി. എന്ത് കാര്യത്തിനാടാ കൂടെ നിൽക്കാഞ്ഞിട്ടുള്ളത്? അജയ് ആ ഫോണും കേട്ടി ഇങ്ങനെ ഇട്, ഞാനൊരു പാട്ടിട്ടുണ്ട്. ഛേ, എന്താടാ എന്തോന്ന് പാട്ടാടാ ഇതൊക്കെ, എവിടുന്ന് കിട്ടിയതൊക്കെ? ഡാ എന്നെ കിരൺ കുറേ നേരം കൊണ്ട് വിളിക്കുന്നു, ഞാൻ പോക്കോട്ടെ. നീ വരുന്നോ? ഇല്ല. അപ്പൊ ശരി കളിയ. അന്തരീക്ഷം തന്നെ വളരെ മോശമായിരുന്നു, മഴയും കരഞ്ഞുകൊണ്ടുകൂടിയാണ് സ്ത്രീകളും കുട്ടികളും എല്ലാവരും വന്നുടനെ ഇവിടെ ബോഗികൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മറിഞ്ഞു കിടക്കും. ഏകദേശം ഒരു മണി കഴിഞ്ഞ സമയത്താണ് ഈ ദുരന്തം ഇവിടെ ഉണ്ടായത്. വലിയൊരു ശബ്ദം, ഞങ്ങൾ കായലുവാരത്തിരിക്കുമ്പോഴാണ് വലിയൊരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം ഈ ഭാഗത്താണ്. ഇതിനെ പറ്റി പല കഥകളും ഞാൻ കേട്ടായിരുന്നു, പക്ഷേ ഇതൊന്നും ഉള്ളതാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. പലരും പലരുതാണല്ലോ പറയണത്, ഇതിലേതാ ഞാൻ വിശ്വസിക്കേണ്ടത്? രാജി കേൾക്കാൻ നേരത്തെ വിളിക്കും. നമ്മൾ ആ സെമിനാറും പ്രോജക്റ്റും തിരക്കൊക്കെ ഒന്ന് കഴിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് അന്വേഷിക്കാം.
Your available balance is not sufficient to make an outgoing call. ഹലോ ഹലോ രോഹിത്ത്, എവിടെയാടാ? ഹലോ ഹലോ രോഹിത്ത്, ചുമ്മാ തേരാ പറയാൻ എന്തെങ്കിലും ഐഡിയ പറയടോ. അത് എന്നെ ആലോചിക്കുന്നത്. ജൂലൈ 8 ഉണ്ട്, ഒരു പണിയുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുന്നറിയ, ഇന്ന് അവിടെ മരിച്ചവരുടെ ആത്മാക്കൾ ഈ നാട് വിട്ട് പോയി. വളരെ ഇന്റൻസ് ആയിട്ട് വിചാരിച്ച അന്നത്തെ ദുരന്തത്തിൽ മരിച്ച അത്ര ആളുകളുടെ ആത്മാക്കളെ മനുഷ്യനൊഴുകി എല്ലാ മൃഗങ്ങൾക്കും അവരെ കാണാൻ പറ്റും. ഒന്ന് പോടായിരിക്കാം. നീ കഥ പോലെ കുട്ടിയോട് ചെന്ന് പറഞ്ഞു. എല്ലാത്തിനും ഒരു സയന്റിഫിക് റീസൺ ഉണ്ട്. ഞാൻ പറയണമെന്ന് കേക്ക്. അജയ്, നിന്റെ സയൻസിന് അപ്പുറമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അത് നീ മനസ്സിലാക്കണം. ഇങ്ങോട്ട് വാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പാടിക്കൂ. അവന്റെ ഓഞ്ഞ ചിരി മോന്തൊക്കെ ചിരി വെച്ച് തേച്ചു കൊടുക്കടാ. എന്തുവാ രാ, അതിന് എനിക്ക് തമിഴ് എഴുതാറില്ല. ഗൂഗിളിൽ തപ്പേ കിട്ടാത്ത കാര്യം ഉണ്ടോ? ഞാൻ കേട്ടോടെ കുട്ടാ. ഉമ്മ
കറക്റ്റ് വാതിൽ മുട്ടുന്ന സമയത്ത് നീ വിളിച്ചിരിക്കണം. ഓക്കെ. ഞാൻ നാട്ടിലേക്കൊന്ന് പോയാലോ എന്ന് ആലോചിക്കായിരുന്നു. അമ്മയോടെങ്കിലും എല്ലാം ഒന്ന് പറയണം. എന്തിനാണാ അമ്മയും കൂടെ പേടി? ആ ഫോണും കേട്ടി ഇങ്ങേട്ട് ഞാനൊരു പാട്ട് കേട്ടിട്ടുണ്ട്. ഹലോ 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 ഹലോ. Balance is not sufficient to make an outgoing call. Your available balance is not sufficient to make an outgoing call. പിടിടാ അവനെ. ഡാ ഡാ നിങ്ങളാ നിങ്ങളാ ഡാ 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 ദണ്ടറാ സുധി വിളിക്കുന്നു. ഹലോ, ഹാപ്പി ബർത്ത്ഡേ. ഇനി ആരുടെ ബർത്ത്ഡേ ആണോ? എവിടെ നോക്കിയാടാ പോണ? പ്രശ്നമൊന്നുമില്ല, പോയി നോക്കിട്ട് വരടാ. വാ. ജൂലൈ 8. ഒരു ജൂലൈ 8 വെള്ളിയാഴ്ച. അച്ഛൻ വരും.